മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് മാതൃത്വത്തിൻ്റെ പ്രാധാന്യവും മാതൃഭാഷയുടെ മഹത്വവും പാരമ്പര്യവും വിളിച്ചോതുന്നതാണ് വി മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ എന്ന കവിത കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു എസ് എം എസും അതായത് ഒരു മെസ്സേജും ഒരു കത്തും പരിചയപ്പെടുത്താം മെസ്സേജ് നിങ്ങൾ വായിച്ചോ എന്താണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കുട്ടി അച്ഛനെ സെൻഡ് ചെയ്ത മെസ്സേജാണ് അല്ലേ ഡാഡ് എ ടി എമ്മിൽ പൈസ ഇട്ടോ വെരി അർജൻറ്റ് ഇത്രയാണ് മെസ്സേജിലുള്ളത് ഇനി നിങ്ങളാ കത്ത് വായിച്ചു നോക്കൂ പ്രിയപ്പെട്ട അച്ഛന് അച്ഛനും അമ്മയ്ക്കും സുഖമെന്ന് കരുതുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മൂമ്മയ്ക്കും അനിയ അനിയത്തി സുഖം തന്നെയല്ലേ അമ്മൂമ്മയുടെ കാലുവേദനയൊക്കെ മാറിയോ മരുന്നുകളൊക്കെ കഴിക്കാൻ പറയണം എനിക്കിവിടെ സുഖമാണ് ഞാൻ നന്നായി പഠിക്കുന്നുണ്ടെന്ന് അമ്മയോട് പറയണം നമ്മുടെ പൂവാലിയും കിങ്ങിണിക്കുട്ടിയും സുഖമായിരിക്കുന്നല്ലോ അല്ലേ തുടിയിലെ നമ്മുടെ ഏത്തവാഴ കുലച്ചോ ഇവിടെ ഇപ്പോൾ മഴയാണ് അവിടെ മഴയുണ്ടോ പിന്നെ അച്ഛ എൻ്റെ പരീക്ഷ ഇങ്ങടുത്തു ഫീസ് കൊടുക്കാൻ സമയമായി ബുദ്ധിമുട്ടാണെന്നറിയാം എങ്കിലും എത്രയും വേഗം പൈസ കിട്ടിയെങ്കിൽ നന്നായിരുന്നു ഇരുപത്തിയാറാം തീയതിയാണ് ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസം പിന്നെ മറ്റു വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവരെയും അന്വേഷിച്ചതായി പറയണം ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇത് രണ്ടും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഈ മെസ്സേജിലെയും കത്തിലെയും ആവശ്യം ഒന്ന് തന്നെയാണ് അല്ലേ പക്ഷേ ഇത് രണ്ടിലെയും അവതരണം വ്യത്യസ്തമാണ് കത്തിൽ കുടുംബാംഗങ്ങൾക്കും ജീവജാലങ്ങൾക്കൊക്കെ പരിഗണന നൽകുന്നുണ്ട് ഗ്രാമീണ കാർഷിക ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ ആശയവിനിമയത്തിനപ്പുറം കത്തെന്താണ് ശരിക്കും മനസ്സിലെ വികാരങ്ങളാണ് വിനിമയം ചെയ്യുന്നത് കത്തവിടെ അവിടെ ഹൃദയത്തിൻ്റെ ഭാഷയാണ് അത് മലയാളത്തിലാണ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേ എസ് എം എസ് അതായത് മെസ്സേജ് എന്താണ് യന്ത്രഭാഷയിലാണ് അത് മാതൃഭാഷയല്ല അല്ലേ നമ്മൾ ആദ്യം കണ്ടത് ഇന്നത്തെ കത്താണ് അല്ലേ ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രീതി അങ്ങനെയാണ് എന്തെങ്കിലും കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ അറിയിക്കുന്നത് കത്ത് നമ്മൾ അല്ലെങ്കിൽ രണ്ടാമത് കണ്ട കത്ത് എന്താണ് ഒരു പഴയ കാലത്തിൻ്റെ അടയാളമാണ് അല്ലേ ഈ കാലത്ത് ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം കത്തുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ അതായത് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കത്തുകൾക്ക് ഇന്ന് പ്രസക്തിയില്ല എന്നാൽ പോയ കാലത്ത് അല്ലെ കഴിഞ്ഞ കാലത്ത് ഇത്തരം കത്തുകളാണ് കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കിയിരുന്നത് അല്ലെ അകലത്തേക്ക് തൊഴിൽ തേടി പോകുന്നവരായാലും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുന്നവരായാലും അവർ കുടുംബത്തിലെ മറ്റംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള കത്തുകളിലൂടെയാണ് ഇതുപോലെ നഗര ജീവിതത്തിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ എഴുത്തുകളാണ് അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ പ്രമേയം ഇനി കവിത നോക്കൂ അമ്മതൻ ചിൻമുദ്രയാണി എഴുത്തുകൾ തന്മകനായി പകർന്ന പാൽമുത്തുകൾ ഇന്നു നാം വീടിന് മൂടികൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ മകൻ നഗരത്തിലെ തൻ്റെ വീട് മൂടികൂട്ടുകയാണ് എന്താ എന്ന് പറഞ്ഞാൽ ഭംഗിയല്ലേ ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജോലികളൊക്കെ ചെയ്യുകയാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുന്നതിനിടയിലാണ് മകന് തൻ്റെ അമ്മ തനിക്ക് അയച്ച കത്ത് കിട്ടുന്നത് വളരെ കാലമായി അമ്മ അയച്ച് കൊണ്ടിരുന്ന കത്തുകൾ വീട്ടിലെ ചില്ലുപെട്ടിയിലാണ് ആര് സൂക്ഷിച്ചിരുന്നത് കവി സൂക്ഷിച്ചിരുന്നത് അതായത് ഷോ കേസിലാണ് സൂക്ഷിച്ചിരുന്നത് അമ്മതൻ ചിന്മുദ്രയാണി എഴുത്തുകൾ തന്മകനായി പകർന്ന പാൽമുത്തുകൾ അമ്മയുടെ ചിന്മുദ്രയാണ് ഈ എഴുത്തുകൾ അത് തൻ്റെ മകനായിട്ട് അമ്മ പകർന്നു നൽകിയ പാൽമുത്തുകളാണ് ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ മനസ്സ് അല്ലേ മനസ്സിൻ്റെ മുദ്ര അതായത് അമ്മയുടെ മനസ്സിൻ്റെ അടയാളമാണ് ഈ എഴുത്തുകൾ അത് തൻ്റെ മകനായിട്ട് പകർന്നു നൽകിയ തൻ്റെ മകനു വേണ്ടി പകർന്നു നൽകിയ പാൽമുത്തുകളാണ് അമ്മ കുഞ്ഞിനെ ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടി മുലപ്പാൽ പകർന്നു കൊടുക്കുന്നത് പോലെ ബുദ്ധിയും മനസ്സും വികസിച്ച് സംസ്കാരം നേടുന്നതിനായി കത്തുകളിലൂടെ അറിവ് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മ പകർന്നു കൊടുക്കുന്ന മുലപ്പാലിലൂടെ കുഞ്ഞിന് ശാരീരികമായ ശക്തി പകരുന്നതെങ്കിൽ ഈ കത്തിലൂടെ മകന് ലഭിക്കുന്നത് ഒരുപാട് അറിവുകളാണ് അതുകൊണ്ടാവാം മകന് പകർന്നു നൽകിയ പാൽമുത്തുകളാണ് ഈ എഴുത്തുകളെന്നും ഇത് ചെന്മുദ്രയാണ് അമ്മയുടെ മനസ്സിൻ്റെ മുദ്രയാണ് ഈ എഴുത്തുകളെന്നും പറയുന്നത് ഇന്നു നാം വീടിന് മൂടികൂട്ടുന്നേരം ഒന്നായി അടുക്കി ഒതുക്കി വയ്ക്കട്ടെ ഞാൻ നമ്മളിന്ന് വീടിന് മൂടികൂട്ടുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ വസ്തുക്കളും ഞാൻ ഒതുക്കി വയ്ക്കട്ടെ പട്ടണക്കോപ്പ് നിറയ്ക്കയാൽ ഈ ചെല്ലു പെട്ടികൾ തിങ്ങി നിന്നിഷ്ടമാണെൻ്റെയും കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ട് പിന്നിൽ ചായ്പിൽ ഒളിച്ചാൽ അറിയില്ല കുട്ടികൾ പട്ടണക്കോപ്പ് നിറയ്ക്കയാൽ ഈ ചില്ലുപെട്ടികൾ തിങ്ങി പട്ടണക്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പട്ടണത്തിലെ അലങ്കാര വസ്തുക്കൾ പട്ടണത്തിലെ അലങ്കാര വസ്തുക്കൾ നിറച്ചതിനാൽ ചില്ലുപെട്ടികൾ തിങ്ങിയിരിക്കുന്നു ചില്ലുപെട്ടി എന്നുദ്ദേശിക്കുന്നത് എന്താണ് വീട്ടിലെ ഷോക്കേസ് അല്ലേ നമ്മളിന്ന് അങ്ങനെയാണ് പറയുക ഷോക്കേസ് എന്ന് പറയുക അപ്പോൾ ചില്ലുപെട്ടികൾ തിങ്ങിയിരിക്കുന്നു നിന്നിഷ്ടമാണെൻ്റെയും കാൽപ്പെട്ടിയിൽ വച്ച് താഴിട്ട് പിന്നിലെ ചായ്പിൽ ഒളിച്ചാൽ അറിയില്ല കുട്ടികൾ ആധുനിക ജീവിതത്തിൻ്റെ പ്രതിനിധിയാണ് ആരെയും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ പഴയ ജീവിതത്തിൻ്റെ സൂക്ഷിപ്പുകളെല്ലാം ചില്ലാലമാരയിൽ നിന്ന് നീക്കം ചെയ്യാൻ കവി നിർബന്ധിതനാവുകയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ എഴുത്തുകളും ആ കൂട്ടത്തിൽ കവിക്ക് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ പിന്നിലെ ചായ്പില് അതായത് ചായ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പിന്നില് താഴ്ത്തി കെട്ടിയിരിക്കുന്ന പുരക്കാണ് ചായ്പ്പ് എന്ന് പറയാം ചായ്പില് അവിടെ ഒളിപ്പിച്ചാൽ അറിയില്ല അതുകൊണ്ട് പിന്നിലെ ചായ്പില് കാൽപ്പെട്ടിയിൽ വെച്ച് താഴിട്ട് പൂട്ടാൻ ആര് തീരുമാനിക്കുന്നു കവി തീരുമാനിക്കുന്നു പട്ടണത്തിലെ തിളക്കമാർന്ന കൗതുക വസ്തുക്കൾക്കിടയിൽ അമ്മയുടെ പഴയ കത്തുകൾക്ക് സ്ഥാനമില്ല ഭാര്യയാകട്ടെ ആ കത്തുകൾ ഇഷ്ടപ്പെടുന്നുമില്ല അവ തങ്ങളുടെ കുട്ടികൾ കാണരുതെന്നും ആരാഗ്രഹിക്കുന്നുണ്ട് ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പിന്നിലെ ചായ്പിൽ ഒളിപ്പിക്കാമെന്ന് കുട്ടികൾ കാണാതെ ഒളിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത് ഈ കത്തുകൾ ചില്ലലമാരയില് സൂക്ഷിച്ചാൽ അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ആർക്കറിയാം കവിക്ക് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ചെറിയ അലോസരങ്ങൾ പോലും ഇഷ്ടപ്പെടാത്ത കവി ഭാര്യയുടെ ഇഷ്ടം തന്നെയാണ് തൻ്റെ ഇഷ്ടമെന്ന് അംഗീകരിക്കുന്നു എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടുമി ഈ ചിത്രലേഖത്തിൻ്റെ താളുകൾ അമതൻ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ ഊട്ടുത്സവങ്ങൾ വിധപ്പൊലിപ്പാട്ടുകൾ നാവേറുമന്ത്രം നറുക്കിലപ്പൂവുകൾ നേർവീഴ്ചയാറ്റാൻ മരുന്നുകുറിപ്പുകൾ നാഥമായി വന്നെൻ്റെ നാവിലെത്തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ കൗതൂഹലം എന്ന് പറഞ്ഞാൽ ഉത്സാഹം എത്ര കൗതൂഹലം നോക്കിയാൽ മിണ്ടും ഈ ചിത്രലേഖത്തിൻ്റെ താളുകൾ അതായത് വളരെയധികം കൂടിയാണ് അമ്മയുടെ കത്തുകൾ ഓരോന്നും കവി വായിച്ചിരുന്നത് അവ വെറും കത്തുകളായിരുന്നില്ല നോക്കിയാൽ മിണ്ടുന്ന ചിത്രലേഖങ്ങളായിരുന്നു പല പ്രാവശ്യം വായിക്കയാൽ ഓരോ കത്തും കാണുമ്പോൾ തന്നെ അവയിൽ അമ്മ വരച്ചിട്ടിരിക്കുന്ന ആശയത്തിൻ്റെ ഒരു പ്രപഞ്ചം ചിത്രത്തിലെന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയുകയായിരുന്നു അമ്മയുടെ വാത്സല്യം ഉത്കണ്ഠ സാരോപദേശങ്ങൾ വേദന പ്രാർത്ഥന നാമസങ്കീർത്തനം നാട്ടുപുരാണങ്ങൾ വീട്ടുവഴക്കുകൾ ഊട്ടുത്സവങ്ങൾ വിധപ്പൊലിപ്പാട്ടുകൾ നാവേറുമന്ത്രം നറുക്കിലപ്പൂവുകൾ നേർവീഴ്ചയകറ്റാനുള്ള മരുന്നു കുറിപ്പുകൾ ഇവയൊക്കെ ആ എഴുത്തിലുണ്ടായിരുന്നു അതായത് നാട്ടുപുരാണങ്ങളും വീട്ടുവഴക്കുകളും ഉത്സവകാര്യങ്ങളും കൃഷികളെക്കുറിച്ചുള്ള കാര്യങ്ങളും മരുന്നു കുറിപ്പുകളും എല്ലാം രണ്ട് അമ്മയുടെ കത്തില് ഉണ്ട് നാട്ടിൽ നിന്ന് അകലെ കഴിയുകയാണ് മകൻ അങ്ങനെയുള്ള ആ മകനെ പിറന്ന നാടും അതിൻ്റെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്ന പൊക്കിൽ കൊടിയായിട്ട് അമ്മയുടെ കത്തുകൾ മാറി നാട്ടിൻപുറത്തെ എല്ലാ വിശേഷങ്ങളും ആ കത്തുകളിലൂടെയാണ് കവി അറിഞ്ഞുകൊണ്ടിരുന്നത് പാട്ടുകളും നാവേറു മന്ത്രങ്ങളും ആ കത്തുകൾ കവിയുടെ കാതുകളിൽ മന്ത്രിച്ചു നാവേറു മന്ത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പറ്റാതിരിക്കാൻ അതായത് കുഞ്ഞുങ്ങൾ മനോഹരമായി സംസാരിക്കും അല്ലേ അങ്ങനെ സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടി പഴയകാലത്ത് വീടുകളിൽ നാവേർ പാട്ടുകൾ പാടിക്കുമായിരുന്നു അതായത് ഒരു സമുദായം അതായത് പുള്ളുവ സമുദായക്കാരാണ് മിക്കവാറും നാവേറു പാട്ടുകൾ പാടിയിരുന്നത് നാഥമായി വന്നെൻ്റെ നാവിലെ തേനായി നാഭിയിൽ സ്പന്ദിച്ചതീയുള്ളെഴുത്തുകൾ അമ്മയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഗർഭസ്ഥ ശിശുവിന് നാഭിയിലെ ചലനമായും നവജാത ശിശുവിന് നാവിൽ പുരട്ടിയ തേനായും പിന്നീട് വാത്സല്യ മൊഴികളായിട്ടും പകർന്നു കിട്ടുന്നു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ കത്തുകളുമെന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഓരോന്നിനോരോ മൊഴിച്ചന്തം അമ്മയാം നേരിൻ്റെ ഇണവും താളവും ഇമ്പവും അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും ഞാനാകും ഓർമ്മതൻ ഭൂമിയും അമ്മയുടെ എഴുത്തുകൾ ഓരോന്നും വ്യത്യസ്തമായ മൊഴി എന്നാൽ വാക്ക് ചന്തം എന്ന് പറഞ്ഞാൽ ഭംഗി അല്ലേ ഉള്ളടക്കത്തിൻ്റെ ഭാവം എന്താണോ അതേപോലെ തന്നെ ഭാഷയിലും എന്ത് വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അതാണിവിടെ സൂചിപ്പിക്കുന്നത് അതായത് അമ്മ തൻ്റെ വികാരം ആവിഷ്കരിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ് അല്ലെ മലയാളത്തിലൂടെയാണ് വികാരാവിഷ്കരണത്തിന് മാതൃഭാഷയ്ക്കുള്ള സാധ്യതയാണ് കവി ഇവിടെ പരാമർശിക്കുന്നത് ആ ഭാഷ അമ്മയുടേതായ നേരിൻ്റെ ഈണവും താളവുമാണ് അതായത് നമുക്ക് നമ്മുടെ വികാരം നമ്മളെ മനസ്സിലുള്ളത് എന്താണോ അത് അതേപോലെ പകർന്നു നൽകാൻ എന്തിലൂടെ കഴിയൂ സ്വന്തം മാതൃഭാഷയിലൂടെ മാത്രമേ കഴിയൂ എന്നാണ് കവി സൂചിപ്പിക്കുന്നത് ഈ കത്തനും മാതൃഭാഷയുടെ സൗന്ദര്യവും താളവും ഉണ്ടായിരുന്നു ഭദ്രമായി തന്നെ ഇരിക്കട്ടെ കുട്ടികൾ തൊട്ടു വായിച്ചാൽ അശുദ്ധമെന്നോതിനി എന്തു നവീനം കുലീനം പ്രിയേനിൻ്റെ സുന്ദരദൃഷ്ടി എൻ്റെയും തൻ്റെ കുട്ടികൾ പുതിയ സംസ്കാരവും പുതിയ ഭാഷയുമൊക്കെ കൈവശമാക്കി ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിൽ വിഹരിക്കണമെന്നാണ് കവിയുടെ ഭാര്യ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ എഴുത്തുകളിലെ ഭാഷയും അത് പകർന്നു നൽകുന്ന സംസ്കാരവും തൻ്റെ കുട്ടികളെ തീണ്ടരുതെന്ന് ആരാഗ്രഹിക്കുന്നു കവിയുടെ ഭാര്യ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആ കത്തുകൾ ഭദ്രമായി ഒരിടത്തിരിക്കട്ടെ എന്ന് കവി ചിന്തിക്കുന്നത് മാതൃഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സന്ദേശവാഹകരായ ആ കത്തുകൾ കുട്ടികൾ കാണാനിടയായാൽ അവർ അശുദ്ധമാകുമെന്ന് കവിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നു പഴമയെ പാടേ തള്ളിക്കളിയുകയും പുതുമയെ കണ്ണടച്ചാശ്രേഷിക്കുകയും ചെയ്യുന്ന പുതിയ ചിന്താഗതിക്കാരിയാണ് ഭാര്യ ഭാര്യയുടെ നവീനവും കുലീനവുമായ ശാഠ്യത്തിനു മുന്നിൽ കവി തോറ്റുപോകുന്നു നവീനം എന്ന് പറഞ്ഞാൽ പുതിയത് എന്നർത്ഥം കുലീനം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നർത്ഥം അല്ലേ നിൻ്റെ ചിന്താഗതി എന്തൊരു ശ്രേഷ്ഠവും പുതിയതുമാണ് നിന്റെ സുന്ദരമായ ദൃഷ്ടി സുന്ദരമായ ദൃഷ്ടി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ് നിന്റെ സുന്ദരമായ ഈ ഒരു കാഴ്ചപ്പാട് അല്ലേ എന്തൊരു നവീനമാണ് നിന്നെ ഇഷ്ടമാണ് എൻ്റെയും കവിക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നു എന്തു നവീനം കുലീനം പ്രിയേ നിൻ്റെ സുന്ദര ദൃഷ്ടി എന്ന് പറയുന്നിടത്ത് ഭാര്യയുടെ കാഴ്ചപ്പാടിനെ പരിഹസിക്കുകയാണ് കവി അമ്മയുടേതാം മെഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഒതുങ്ങിയിരിക്കട്ടെ നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ ബിംഭമി ആദിത്യശാലയിൽ ശോഭനം ഈ വരികളിൽ അമ്മ മാതൃഭാഷയായി മാറുന്നത് നമുക്ക് കാണാം അമ്മയുടെ എഴുത്തുകൾ മാതൃഭാഷ തന്നെയാണ് മോടികൂട്ടലിൻ്റെ ഭാഗമായി പരിഷ്കാരത്തിൻ്റെ ചില്ലാലമാരയിൽ നിന്ന് മാതൃഭാഷയെ വീടിൻ്റെ പിറകിലേക്ക് മാറ്റുന്നു നമ്മൾ വിദേശത്ത് നിർമ്മിച്ച അമ്മയാണ് ആദിത്യശാലകളിൽ ശോഭിക്കുന്നത് എന്ന് കവി പറയുന്നു വിദേശത്ത് നിർമ്മിച്ച ഭാഷ ഏതു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷയെയാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത് അമ്മയുടേതായ എഴുത്തുകളൊക്കെയും അമ്മയുടേതായി തന്നെ ഇരിക്കട്ടെ എന്നും നമ്മൾ വിദേശത്ത് നിർമ്മിച്ച അതായത് ഇംഗ്ലീഷ് ഭാഷ ആദിത്യമരുളാനുള്ളത് മാത്രമാണെന്നും കവി പറയുന്നു സംസ്കാരവും വിജ്ഞാനവും അമ്മവാത്സല്യത്തോടെ അതേ ഉള്ളിണക്കത്തോടെ പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ അമ്മ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതും അമൃതായി തോന്നൂ എന്ന് വള്ളത്തോൾ പറയുന്നുണ്ട് അല്ലേ അതേ ആശയം തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് അമ്മയിൽ നിന്നകലുന്ന കുട്ടികൾ മാതൃഭാഷയിൽ നിന്നുകൂടി അകലുന്നു തുടർന്നുള്ള വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം